വിഘ്നേശ്വരൻ മുതലായിട്ടുള്ള സർവദേവതകളുടെയും സഞ്ചാരത്തിന് ഉണ്ടാവുന്ന നൂറുകണക്കിനുള്ള ന്യൂനതകൾക്ക് അല്ലെങ്കിൽ ന്യൂനതകൾ ആരുടെ പ്രേരണയാലാണോ ആ ന്യൂനതകൾ മാറിപ്പോകുന്നത്, ആ വിക്ഷക്സേനനായി നമസ്കാരം. ഈ ശ്ലോകം പ്രചാരത്തിലുള്ള ചില ഭാഗങ്ങളിൽ ഈ ശ്ലോകത്തിന് അത്ര പ്രാധാന്യം കാണുന്നില്ല. എങ്കിലും നമ്മൾ കേരളത്തിൽ കൂടുതലായിട്ട് ആൾക്കാർ ഈ ശ്ലോകത്തോടുകൂടി തന്നെയാണ് ജപിക്കുന്നത്. ഇവിടെ വിക്ഷക്സേനൻ എന്ന് പറയുന്ന ഭഗവാന്റെ പരിവാരത്തെ സ്തുതിക്കുന്നതാണ് ഈ ശ്ലോകം. ആദിനാരായണന്റെ അല്ലെങ്കിൽ പരമാത്മാവായിട്ടുള്ള ഭഗവാന്റെ പ്രത്യക്ഷീകരിക്കപ്പെട്ടിട്ടുള്ള രൂപമായിട്ടുള്ള വിഷ്ണു ഭഗവാന്റെ കൂട്ടത്തിൽ എപ്പോഴുമുള്ള മൂന്ന് പരിവാരങ്ങളിൽ ഒരാളാണ് വിക്ഷക്സേനൻ. ഒന്നാമത്തേത് അനന്തൻ. അനന്തനെ അറിയാമല്ലോ, അനന്തപത്മനാഭനായിട്ടുള്ള അനന്തന്റെ മുകളിൽ, അനന്തനാകുന്ന മെത്തയുടെ മുകളിൽ കിടക്കുന്ന പത്മനാഭസ്വാമിയെ അറിയാത്തവരായിട്ട് ആരുമില്ല. ആ അനന്തൻ, ഭഗവാന്റെ മെത്തയായിട്ടുള്ള ആ അനന്തസ്വാമി. രണ്ടാമത്തേത് ഭഗവാന്റെ വാഹനമായിട്ടുള്ള ഗരുഡൻ. മൂന്നാമത്തേത് ഭഗവാന്റെ സൈന്യാധിപനും നിർമാല്യധാരിയുമായിട്ടുള്ള വിക്ഷക്സേനൻ. അപൂർവങ്ങളിലായിട്ട് കേരളത്തിലെ ചില ക്ഷേത്രങ്ങളിൽ ഈ വിക്ഷക്സേനന് പ്രതിഷ്ഠയുണ്ട്, കിഴക്ക് വടക്കേ ഭാഗത്ത്. അത് ശ്രദ്ധിച്ചാലും മനസ്സിലാവുക, അപൂർവമായിട്ടുള്ള ചില വിഷ്ണു ക്ഷേത്രങ്ങളിൽ അതുണ്ട്, പ്രതിഷ്ഠയുണ്ട്. ഉത്സവാദി ക്രിയകൾ നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളിൽ, കേരളീയ ക്ഷേത്രതന്ത്രത്തെ ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളിൽ ഉത്സവാദി ക്രിയകൾ നടക്കുന്ന സമയത്ത് പ്രതിഷ്ഠകൾ ഇവർക്ക് മൂന്ന് പേർക്ക് ഇല്ലെങ്കിൽ പോലും പൗഷ്ടീയ കർമ്മത്തിൽ ഇവരുടെ പൂജാക്രമങ്ങളും ഉണ്ട് വൈഷ്ണവ സമ്പ്രദായത്തിൽ. പ്രത്യേകിച്ച് കൊടിമരം, വിഷ്ണു ക്ഷേത്രങ്ങളിലെ കൊടിമരം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, കൊടിമരത്തിൻ്റെ മുകളിൽ ഗരുഡ ഭഗവാന്റെ പ്രതിഷ്ഠയുണ്ട്. കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, എല്ലാവരും എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ആ കൊടിപുരത്തിൻ്റെ നമ്മൾ വലത്തിട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ചുറ്റമ്പലത്തിൻ്റെ വലത്തിട്ട് വരുന്ന സമയത്ത് കാണാവുന്ന ഭാഗത്ത് എവിടെയെങ്കിലും പോയി നിന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, കൊടിമരത്തിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഭഗവാന്റെ വാഹനം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതെല്ലാ ദേവതകളുടെയും ക്ഷേത്രത്തിൽ അതാത് ദേവതയുടെ വാഹനം കൊടിമരത്തിൻ്റെ മുകളിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവും. ഇതിന് തത്വമുണ്ട്, അത് നമുക്ക് പിന്നീട് മുന്നോട്ട് പോകുന്ന സമയത്ത് അത് ചർച്ച ചെയ്യാം. അതുപോലെ തന്നെ വിക്ഷക്സേനനും പ്രതിഷ്ഠയുണ്ട്, ഇല്ലെങ്കിൽ വിക്ഷക്സേനന് സാന്നിധ്യമുണ്ട്. ആ വിക്ഷക്സേനനായിക്കൊണ്ട് നമസ്കാരം. ഇവിടെ നമുക്ക് നിർമാല്യധാരി എന്താണ് എന്നുള്ളതും കൂടി ഒന്ന് ചിന്തിക്കാതെ പോകാൻ പറ്റില്ല. ക്ഷേത്രത്തിലെ സാന്നിധ്യമൂർത്തിയായിട്ടുള്ള ദേവതയുടെ ഉപാസനയ്ക്ക് ഏറ്റവും, അതിൻ്റെ ചൈതന്യ പുഷ്ടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നിവേദ്യം. അതാത് ദേവതയുടെ തത്വത്തെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ നിവേദ്യം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഉദാഹരണത്തിന്, വിഷ്ണു ഭഗവാനാണ് അവിടുത്തെ മൂർത്തിയെങ്കിൽ സ്വാത്വികമൂർത്തിയായിട്ടുള്ള ഭഗവാന് അവിടുത്തെ നിവേദ്യം പൽപ്പായസമായിട്ടുള്ള, സ്വാത്വികമായിട്ടുള്ള പൽപ്പായസമാണ്, കദളിപ്പഴമാണ്, വെണ്ണയാണ്, അങ്ങനെയൊക്കെയാണ് സ്വാത്വികമായിട്ടുള്ള കാര്യമാണ്. അതേസമയത്ത് താമസികമായിട്ട് രാജസിക താമസിക നിലയിൽപ്പെട്ടിട്ടുള്ള ഭദ്രകാളി തുടങ്ങിയിട്ടുള്ള ദേവതകളിലാണെങ്കിൽ അവിടെ കുറച്ച് രൂക്ഷമായിട്ടുള്ള നിവേദ്യമായിരിക്കും. അത് ആ ദേവതയുടെ തത്വവുമായിട്ട് ബേസ് ചെയ്തിട്ടാണ് മഹർഷീശ്വരന്മാർ അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ആ ദേവതയുടെ ചൈതന്യത്തിൻ്റെ പുഷ്ടിക്ക് ആവശ്യമായിട്ടുള്ള നിവേദ്യം കൊണ്ടുവന്ന് പൂജാസമയത്ത് വെക്കുമ്പോൾ
അർച്ചകനായിട്ടുള്ള സാധകൻ അല്ലെങ്കിൽ ശാന്തികാരൻ ആ നിവേദ്യത്തെ ദേവചൈതന്യമാക്കി മാറ്റും. അമൃതമന്ത്രത്താലും മൂലമന്ത്രത്താലും മറ്റു ക്രിയകളാലും ദേവചൈതന്യമായിട്ടുള്ള ഒരു സാധക ദേഹമാക്കി ഒരു ചൈതന്യമാക്കിയത് മാറ്റും. പൂർണ്ണമായിട്ടും അമൃത ചൈതന്യമാക്കിയത് മാറ്റും ഭഗവാന്റെ. ആ ചൈതന്യത്തെ പൂർണ്ണമായിട്ടും ചൈതന്യമായിരിക്കുന്ന ആ ദേവതയുടെ സങ്കല്പത്തെ ആ നിവേദ്യത്തെ മലാംശവും ധാത്വാംശവും മാറ്റി അതിലെ രസാംശത്തെ പഞ്ചപ്രാണഭൂതികളിലൂടെ ഈശ്വരനിലേക്ക് സമർപ്പിക്കും. അതിലെ രസാംശത്തിലൂടെ പഞ്ചപ്രാണനെ ആവാഹിച്ച് ദേവതയിലേക്ക് സമർപ്പിക്കും. ഒരു യജ്ഞ സങ്കല്പമാണ് ശരിക്കും അത്. ആ സമയത്ത് അർച്ചകനായിട്ടുള്ള അവിടുത്തെ സാധകൻ അല്ലെങ്കിൽ അവിടുത്തെ ദേവതയുടെ ചൈതന്യ പുഷ്ടി എന്ന് പറയുന്നത് അർച്ചകന്റെ തപസ്സാണ്. അർച്ചകസ്യ പ്രഭാവേന ശിലാഭവതി ശങ്കരാണ്. അർച്ചകന്റെ തപസ്സാണ്, അർച്ചകന്റെ സങ്കല്പമാണ്, അർച്ചകന്റെ ഉപാസനയാണ് അവിടുത്തെ ശില ശങ്കരനായിത്തീരുന്നത്. അപ്പം ആ അർച്ചകന്റെ സങ്കല്പം എന്ന് പറയുന്നത് ഈശ്വരൻ ആ സമയത്ത് അഗ്നിസ്വരൂപനാണ്, അഗ്നിയാണ്, കത്തി ജ്വലിച്ചു നിൽക്കുകയാണ്. ആ സമയത്ത് രസാംശത്തിൽ ഇവിടെ പ്രാണനെ പഞ്ചപ്രാണനെ പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ ഇതാണ് പഞ്ചപ്രാണൻ. പ്രാണനെ സ്വാഹാകാരം കൂടി ചേർത്ത് സ്വാഹയാണ്, ഹോമിക്കുന്ന മന്ത്രമാണ്. ഹോമ സമയത്ത് എല്ലാ മന്ത്രത്തിൻ്റെ അവസാനം സ്വാഹ ചേർക്കും. അഗ്നിയുടെ ശാക്തേയ സ്വരൂപമാണത്. ചേർത്തിട്ട് അതാത് മുദ്രകളിലൂടെ ദേവനിലേക്ക് സമർപ്പിക്കും. അതിമഹത്തായ അതിഗംഭീരമായ ഒരു ക്രിയയാണ് അത്. ആ യജ്ഞം കഴിഞ്ഞു കഴിയുമ്പോൾ യജ്ഞത്തിൻ്റെ ശിഷ്ടമായിട്ടുള്ള അമൃതം ആദ്യം പൂജിക്കുന്ന ആളാണ് വിക്ഷക്സേൻ. വിക്ഷക്സേൻ്റെ പ്രാധാന്യം ഇപ്പോൾ ആലോചിച്ചോണം. ആ വിക്ഷക്സേനനാണ് ആദ്യം അദ്ദേഹത്തിനാണ്. അതിനുശേഷം വിക്ഷക്സേനനും പ്രാണഭൂതിയുണ്ട്. ആ വിക്ഷക്സേനന് കൊടുത്ത ശേഷമാണ് നമ്മൾ നിവേദ്യം പുറത്തേക്ക് വരുന്നത്. ഈ നിവേദ്യമാണ് നമ്മളിലേക്ക് കിട്ടുന്നത്, ഈ യജ്ഞശിഷ്ടമായിട്ടുള്ള നിവേദ്യം, ഭഗവാന്റെ ചൈതന്യം നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള നിവേദ്യം. അതുകൊണ്ട് തന്നെയാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് ഭഗവത്ഗീതയിൽ പറയുന്നത് യജ്ഞശിഷ്ടം പൂജിച്ചാൽ സർവ്വപാപങ്ങളിൽ നിന്നും മുക്തിയാണെന്ന്. ഈ യജ്ഞശിഷ്ടമാണ് നിവേദ്യമായിട്ട് കിട്ടുന്ന സാധനമാണ് നമ്മൾ അവിടെ ഇവിടെയൊക്കെ എടുത്തട്ടിക്കളയുന്നത്. എത്ര പവിത്രമായിട്ട് വേണം നമ്മളത് പൂജിക്കാൻ എന്നതും കൂടി ഓർക്കണം. ഒരിക്കല് ഒരനുഭവ കഥ പറയാണ്ട്, ഒരിക്കല് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ പോയ സമയത്ത് ഒരാൾ മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ടാണ് പൽപ്പായസം കിട്ടുന്നത്. അവിടുത്തെ പൽപ്പായസം വളരെ പ്രശസ്തമാണ്. അവിടെ ആ പൽപ്പായസം കൊടുക്കുന്ന ഉച്ചപൂജ കഴിഞ്ഞ് ഭഗവാന്റെ പൽപ്പായസം കൊടുക്കുന്ന സമയത്ത് അവിടെ പോയി നിന്നാൽ മനസ്സിലാവും അത്രയും ക്യൂ ആണ്. മണിക്കൂറുകൾ ക്യൂ നിന്നിട്ട് ഒരു ടിന്നിനകത്ത് ഒരാൾ പൽപ്പായസം വാങ്ങിച്ചു. എൻ്റെ മുന്നിൽ തൊട്ട് മുന്നിലാണ് അദ്ദേഹം നിന്നത്. അപ്പം വാങ്ങിച്ചു കഴിഞ്ഞ ശേഷം ഈ കുഞ്ഞം വിരൽ ആ ഡെപ്പിയിലേക്ക് ആ പാത്രത്തിലേക്ക് ഇട്ടിട്ട് നാക്കയിലോട്ട് ഒറ്റ വെപ്പ് ഒരു തുള്ളി, എന്നിട്ട് തലയിൽ ആ എച്ചിലായ കൈ കൊണ്ട് തന്നെ തലയിലേക്ക് നിന്നു. ഇത് കണ്ടുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറേ നേരം ആ ക്യൂവിൽ നിന്നുകൊണ്ട് അദ്ദേഹമായിട്ട് സംസാരിച്ച് ഒരു സൗഹൃദം സ്ഥാപിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ ഇത് ഇങ്ങനെ ചെയ്യുന്നേ? അത് ഷുഗറുണ്ട്, ഡയബറ്റിക് ഷൂട്ടപ്പ് ചെയ്ത് ഏകദേശം ഒരു 400 മേളിൽ ഉണ്ട്, 350-400 അടുത്തുണ്ട്. അതുകൊണ്ടാണ് കഴിക്കാത്തത്, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ മധുരമൊന്നും തുടരുത്. നമ്മൾ വല്ലപ്പോഴും അല്ലേ ഭഗവാന്റെ അടുത്ത് വരണം, ഒരു സ്പൂണ് കഴിച്ചോളൂ. ഒരു സ്പൂണ് കഴിച്ചിട്ട് ഭഗവാന്റെ പായസം ഒരു സ്പൂണ് കഴിച്ചിട്ടാണ് അങ്ങ് മരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങേക്ക് മുക്തി ഉറപ്പാണ്. അജാമളന് മുക്തി കിട്ടിയ പോലെ അങ്ങേക്കും കിട്ടും. അപ്പം അദ്ദേഹം പറഞ്ഞാണ്, ഏയ് അതൊന്നും പറ്റില്ല, ഇതൊക്കെ ഒരു സങ്കല്പമല്ലേ, അതുകൊണ്ട് ഇത്രയും മതി. ഞാൻ പിന്നീട് അതിനകത്ത് അദ്ദേഹത്തോടൊന്നും പറയാനും പോയില്ല. പക്ഷെ ഒന്ന് ചിന്തിക്കണം, നമ്മൾ ആ ഭഗവാനിൽ നിന്നും കിട്ടിയ യജ്ഞം, യജ്ഞശിഷ്ടമായിട്ടുള്ള അമൃതവർഷം, ആ അമൃത് ആ പൂർണ്ണ സങ്കല്പത്തോടു കൂടി നമ്മൾ കഴിച്ചാൽ
ഈശ്വരാംശമായിട്ടുള്ള അത് നമ്മൾ കഴിക്കുമ്പം നമ്മളിലേക്ക് ആ ഈശ്വരാംശം കടന്നു ചെല്ലുകയും നമ്മൾ ഐശ്വര്യമുള്ളവരായി മാറുകയും ചെയ്യും. പക്ഷെ ആ സങ്കല്പത്തിൽ കഴിക്കണം, അത് വെറുതെ കഴിച്ചിട്ട് കാര്യമില്ല. പ്രാധാന്യം സങ്കല്പത്തിന് തന്നെയാണ്. ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിത രീതിയിലുള്ള ക്രമീകരണമില്ലായ്മയും പല കാര്യങ്ങളും നമുക്ക് സാക്രിഫൈസ് ചെയ്യാൻ പറ്റാത്തതും കൊണ്ടാണല്ലോ ഷുഗർ ഇങ്ങനെ ഷൂട്ടപ്പ് ചെയ്ത് നിൽക്കുന്നത്. എന്താ ഇത്ര ഉറപ്പിച്ച് പറയാൻ കാരണം? നമ്മുടെ വീടുകളിലൊക്കെ സ്ഥിരം കാണുന്ന കാര്യങ്ങളല്ലേ പലരും ഷുഗറുള്ള ആൾക്കാർ, അവർക്ക് പല കാര്യങ്ങളും ഒഴിവാക്കാൻ പറ്റില്ല ജീവിതത്തിൽ നിന്ന്. ഒഴിവാക്കുകയും കുറച്ച് ശരീരത്തെ സംരക്ഷിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വല്ലപ്പോഴും പാൽപ്പായസവും കടുംപായസവും ഒക്കെ കഴിക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിത്യജീവിതത്തിൽ നിന്ന് പലതും ഒഴിവാക്കാൻ പറ്റത്തുമില്ല, ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറും ആവില്ല. പക്ഷെ അമ്പലങ്ങളിൽ ഇതുപോലെ വർഷത്തിൽ ആണിനും സംക്രാന്തിക്കും ഒക്കെ ഒന്ന് പോകുന്ന സമയത്ത് അത് കഴിച്ചാൽ ഷുഗർ കൂടും എന്നുള്ള പേടിയാണ്. വളരെ ഭക്തിപൂർവത്തോടുകൂടി കാര്യം സാധിക്കാൻ വേണ്ടി ഭഗവതിയിലെടുത്തിൽ നിന്ന് കടുംപായസം നടത്തുന്നതാണ്. എന്നിട്ട് അതിൻ്റെ ഭഗവതിയുടെ പ്രസാദമാണ് നമ്മളിലേക്ക് കിട്ടുന്നത്. അത് കഴിക്കുമ്പോൾ ഒരു കല്ല് കടിച്ചാൽ, ഏയ് ഇതിനെയും കഴിച്ചാൽ സ്റ്റോൺ ഉണ്ടാകും എന്ന് ആരോ പറഞ്ഞിട്ട് അത് കഴിക്കില്ല. ആ കല്ലെടുത്ത് മാറ്റി വെച്ചിട്ട് കഴിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം ഇതൊക്കെ ഒന്ന് പുനർവിചിന്തനത്തിന് നമ്മൾ ശ്രമിക്കേണ്ടതാണ്. ഇവിടെ എന്താണ് ഇത് പറയേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മൾ പറയാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ശ്രമിക്കുന്നത്. ചുമ്മാതെ സഹസ്രനാമത്തിൻ്റെ അർത്ഥം മാത്രം പറഞ്ഞു പോയാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവില്ല. അപ്പം ഇതൊക്കെ കൂടെ ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഭാരതീയമായിട്ടുള്ള അധ്യാത്മികതയുടെ ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന മൂല്യശോഷണം എന്നത് ഒന്ന് ചിന്തിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പം ആ നിർമാല്യധാരിയായിരിക്കുന്ന ഭഗവാന്റെ അമൃതവർഷത്തെ പൂജിക്കാൻ ഭഗവാനോടൊപ്പം എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നിർമാല്യധാരിയായിരിക്കുന്ന ഭഗവാന്റെ പ്രതിപുരുഷനായിരിക്കുന്ന വിക്ഷക്സേനനായിക്കൊണ്ട് നമസ്കാരം. അതാണ് ഈ ഒരു രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അടുത്തത് നമുക്ക് മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം.